ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷം, സുഖമല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വ്ളോഗുമായിട്ടാണ്. ഞങ്ങൾ വയനാട്ടിലോട്ട് ഒരു യാത്ര പോയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വരണം കേട്ടോ. അതിനു മുമ്പായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട്. ഞങ്ങളൊരു 5 മണിക്കൊട്ട് പോണത്, വിളക്കംകാലം 5 മണിക്കാണ് പോകുന്നത്. അപ്പം ഞാനും കുട്ടികളും ഉമ്മയും ആയിട്ടാണ് പോണത്. പിന്നെ ഇത് ഉമ്മാൻ്റെ ഫാമിലിൻ്റെ ഒപ്പം പോണിട്ടോ. അപ്പോൾ ഇപ്പപ്പുണ്ട്, ഉമ്മമ്മുണ്ട്, പിന്നെ കുഞ്ഞാമാർ, മട അനിയത്തികളും മക്കളും എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ നേരെ അമ്മോൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണ് ബസ് നിർത്തിയിട്ടുള്ളത്. അപ്പം ഇതാ ബസ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അമ്മോനും മക്കളും, പിന്നെ വല്ലിപ്പിയും വല്ലിമ്മയും വലിയ അമ്മോനും, പിന്നെ അമ്മായിയും ഇവരുണ്ട്. പിന്നെ കുഞ്ഞാമാരൊക്കെ വീട് നിലമ്പൂർ എടക്കരക്കാണ്, അവരൊക്കെ അവിടെ ഉണ്ടാവും. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ മമ്പാടെത്തി. കുഞ്ഞാമാരൊക്കെ ഇവിടെ നിൽക്കുകയാണ്, അപ്പം അവരൊക്കെ കയറ്റുകയാണ്. അവരൊക്കെ കയറി ഞങ്ങൾ നേരെ വയനാട്ടിലോട്ട് പോവാണ്. പാട്ടിട്ട് ഡാൻസൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചാളാണല്ലോ പോണത്, അപ്പോൾ വലിയ ബസ്സൊന്നുമല്ല, ചെറിയ ബസ്സെടുത്തിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങാണ്ടായിരുന്നു, പിന്നെ ചായക്കുള്ള കടി പൊറാട്ട ഇതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. പോയേക്കും കുട്ടികളൊക്കെ മിഠായിയൊക്കെ വാങ്ങാൻ ഇറങ്ങിപ്പോയി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോകുന്ന ചുരത്തുമ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം ചുരം അങ്ങനെ കയറിയോണ്ടിരിക്കുകയാണ്. അതിലിടക്ക് ചായ കുടിക്കാനായിട്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ്. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായ കുടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരത്തുമെന്ന് ആ വ്യൂ ഒന്ന് എടുത്തതാ കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പൊറാട്ടയാണ് കടിയിട്ടോ. പിന്നെ കറി ഞങ്ങൾ ചിക്കൻ കറി വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവന്നതാണ്. ചായയും കറിയൊക്കെ കൊണ്ടുവന്നു. അപ്പം ചായയുടെയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇതാ വയനാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ലൈക്ക് പാർക്ക് എന്തൊക്കെയുണ്ട് ഉള്ളിലും. അപ്പം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെ പേരൊന്നും വല്ലാതെ അറിയില്ല, ഇവിടെ എന്താണല്ലോ ഒന്നും അറിയില്ല. അപ്പം നമുക്കെന്നാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് പാർക്കുണ്ട്, പിന്നെ ബോട്ടിങ്, അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചെലവഴിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി. പാർക്ക് കണ്ട പിന്നെ അവർ അങ്ങ് പോവല്ലേ കളിക്കാൻ. അപ്പം അവർ നല്ല കളിയിലാണ് എല്ലാവരും.
നമ്മൾ പിന്നെ കുറേ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് നമ്മളങ്ങനെ അതിലൂടെ നടന്ന്. നിയമോള് ഇന്നു ഊഞ്ഞാലാടാണ്. മൂന്ന് പേര് നല്ല കളിയാ, വീഴാതെ ഇരുന്നാൽ മതിയായിരുന്നു. അതാ നമ്മൾ ചെറിയ കുട്ടി ഊഞ്ഞാലാടുന്നുണ്ട്. നമ്മളെ കുഞ്ഞാമ്മ നല്ല ഊഞ്ഞാലാട്ടാണ് കേട്ടോ. പൊട്ടുമോന്നൊരു സംശയമുണ്ട്, പക്ഷേ പൊട്ടിയില്ല. ഞാൻ അതിലൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് നടന്നു. എല്ലാതും ഒന്ന് എടുക്കണ്ടേ? അപ്പം ഞാനും കുഞ്ഞാമ്മ അതിലിങ്ങനെ നടന്ന് വീഡിയോ എടുക്കിയിരുന്നു. കുഞ്ഞാമ്മ അണക്ക് വീഡിയോ എടുക്കണ്ടേ പോരെ, അതിലൊക്കെ പോയോ കയറങ്ങാണ്ട് അങ്ങനെ എന്നെ കുഞ്ഞാമ്മ വിളിച്ചു കൊണ്ടുപോയി. അപ്പം അവിടെ ചെന്നപ്പോൾ കുറേ മീനുകൾ വെള്ളത്തിലിങ്ങനെ കുട്ടികൾ കാലിട്ട് കൊടുത്തിട്ട് അതിങ്ങനെ അവരെ കാലുമ്മ വന്നിരിക്കണതും മെക്ലിയാക്കണതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടോ, നമ്മളൊന്നും അത് ചെയ്തിട്ടില്ല. ഓരോരുത്തർ ചെയ്യണതിങ്ങനെ കണ്ടു. കുട്ടികൾ പോന്നിക്കിട്ട് ഞങ്ങളൊപ്പം പോന്നിക്കണമെങ്കിൽ അവരും കണ്ടിരുന്നു, പക്ഷെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. നീതു അതാ കുരങ്ങൻ്റെ പിന്നാലെ പണ്ടണ്. ഇവരെയൊക്കെ കാണുന്നത് നല്ല രസമാണല്ലേ, അവർ കാട്ടുന്നതും അതാ ഒരു പേടിയില്ലാതെ അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കണു വീഡിയോ എടുക്കണു ഓരോരുത്തർ. അമ്മായി പതുക്കെ ഇരുന്നിട്ട് കോലുമിട്ടായി കൊടുക്കുകയാണ്. കഴിക്കണ കാണാൻ എന്തൊരു രസമാണ്. അതെന്തുണ്ടായിരുന്നോ, ആദ്യം കുട്ടികൾ കഴിച്ചപ്പോൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിക്കാണ്, പിന്നെ എല്ലാവരും പിന്നാലെ വരലൊടുങ്ങി മിഠായി കണ്ടപ്പോൾ. മിഠായി കണ്ടോടുകൂടി അമ്മായിൻ്റെ പിന്നാലെ നടക്കണത്, കുട്ടികൾ നടക്കണമാതിരി കുരങ്ങന്മാർ പിന്നാലെ നടക്കണം മിഠായിക്ക്. അപ്പം മേത്ത് പരിക്കിന് വരാണ്ടപ്പോൾ അമ്മായി വേഗം ഒരു മിഠായി കൊടുത്ത്. അപ്പം അടുത്ത ആൾക്കാരൊക്കെ വരവടങ്ങി. ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വലിച്ച് കൊണ്ടുപോയതാ കേട്ടോ, കുട്ടികൾ കാരണപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അതവർ മിഠായി കവർ കണ്ട കടിച്ചുകൊണ്ട് പോവാണ്. കഴിക്കണൊരു സാധനം കയ്യിൽ കാണാൻ പറ്റുന്നില്ല. അപ്പത്തിന് ബാക്ക് കൂടിയോ ഏലേലും വന്ന് അവർ വലിച്ചു കൊണ്ടുപോകും. അവിടുന്ന് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് കുട്ടികളൊക്കെ മിഠായി ഇതൊക്കെ വാങ്ങി പോന്നു. നമ്മുടെ അമ്മോൻ്റെ മോനൊരു മാഷ്മെലോൻ്റെ ഡബ്ബയും കൊണ്ട് പോരുകയായിരുന്നു, അത് അടുത്ത ആൾ പിടിച്ചു വാങ്ങി. അപ്പം അത് കഴിക്കണ രസം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവിടെ എല്ലാവരും.
അവൻ വാങ്ങിക്കൊണ്ട് കഴിച്ചുകൊണ്ട് പോരുന്നു. പതുക്കെ കയ്യിന്ന് തട്ടിപ്പിടിച്ച് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറി. വണ്ടിയിൽ പിന്നെ അത് ആ പാട്ട് പാടുകയാണ്, ഓരോരുത്തർ ഡാൻസ് കളിക്കുകയാണ്. നല്ല എൻജോയ്മെൻ്റ് ആയിട്ടോ, നല്ല രസം. ട്രിപ്പ് പോവാൻ ഇങ്ങനെ പോകണം, ഫാമിലിയിലോട്ട് പോകണം. അടിപൊളിയായിരുന്നു. അപ്പം അവിടെ നിന്ന് പോന്ന് പിന്നെ ഞങ്ങൾ വേറൊരു ഡാമിൻ്റെ അവിടെ ഇറങ്ങി. ഇതിൻ്റെയൊക്കെ പേരെന്താ പറയുന്നത് എനിക്കറിയില്ല. ഇവിടേക്കൊന്നും അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെയൊക്കെ മറന്ന്. ഇവിടെ ഡാമും പിന്നെന്തോ കുട്ടികൾക്ക് കളിക്കാനുള്ളതും എന്തൊക്കെ ഉണ്ട്. ഇതിലിടക്ക് കുട്ടികളൊക്കെ ഐസ്ക്രീമ് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങി കഴിച്ച്. നമ്മളെ നാത്തൂനില്ല കേട്ടോ, നാത്തൂന് കുട്ടി ചെറുതല്ലേ, അപ്പം അവന് പനിയും കഫക്കെട്ടൊക്കെ ആയിരുന്നു. അപ്പം അവളെ പോന്നിട്ടില്ല. പിന്നെ മറ്റേ ആൾ ഗൾഫിലും അല്ലേ, അപ്പം ഞാനും ഒറ്റക്കാണ് ട്രിപ്പ് പോയത്. അവരാരും ഇല്ല, ഞാനും ഉമ്മയും കുട്ടികളും പിന്നെ ഉപ്പ പോന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട്, കുട്ടികളൊക്കെ പാർക്ക് കയറി കളിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മേലെ ഡാം കാണാൻ വേണ്ടി അങ്ങനെ പോയി. അവിടെ ബോട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോയതാ കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങോട്ട് എത്തിയിട്ട് ചെന്നപ്പോഴാണ് ബോട്ടിംഗ്. സമയം കഴിഞ്ഞ് ഇനി 2 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. ഇതൊക്കെ കയറി ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്. അവസാനം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയതാണ്. ഈ സ്ഥലത്താണ് ബോട്ടിങ്. അപ്പൊ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ കുട്ടികൾ കുറച്ചു നേരം കളിച്ചൊക്കെ അങ്ങനെ പോരു. പിന്നെ ഇവിടെ കുറെ ഊഞ്ഞാലുകളുണ്ട്, ആ ഊഞ്ഞാലൊക്കെ ഒന്ന് ഇങ്ങനെ ആടി എല്ലാവരും. നിറയെ ഊഞ്ഞാലാട്ടോ, എല്ലാവരും അങ്ങനെ കുറെ ഊഞ്ഞാലുകളുണ്ട്, അതങ്ങനെ ആടിങ്ങോണ്ടിരിക്കുകയാണ്. മരത്തിൻ്റെ അടിയിൽ കൂടി ഒക്കെ ഊഞ്ഞാലുകളാണ്. നിയമോളും ഇതുമോന്ന് നല്ല ആടലാണ്. അടുത്തതായിട്ട് ഞാനും നല്ലോണം നാടി. ഇത് കുറേ ലെങ്ത്തിലതാണ് കേട്ടോ വീഡിയോ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നോ, പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ട് ഇടാന്ന് എത്തി. അപ്പം ഇതിൽ കുറച്ചുള്ളൂ, റിസോർട്ട് എത്തണത് വരെയുള്ളൂ. ഞങ്ങൾ റിസോർട്ടിലാണ് അവിടെ തങ്ങണത്. അപ്പോൾ റിസോർട്ട് എത്തണ വരെയുള്ളൂ ഞാനിതിൽ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് 2-ാം ഭാഗം വരും കേട്ടോ. അപ്പം എല്ലാവരും ഇത് കണ്ടവരൊക്കെ അടുത്തതും കാണണം. കുറേ ലെങ്ത് ആകുമ്പോൾ എല്ലാവർക്കും കാണാൻ മടിയല്ലേ കര. അപ്പോൾ പാർട്ട് 2 ആയിട്ട് ഇടാന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. ഇനി റിസോർട്ടിലോട്ട് പോവാൻ ടോപ്പത്തിന് 4 മണിയാവാനായിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചക്ക് ചെല്ലും എന്ന് പറഞ്ഞതാണ്. ഉച്ചഭക്ഷണം റിസോർട്ടിനാണ് കേട്ടോ. ഞങ്ങൾ എന്താ ചെല്ലണ അന്ന് 2 മണിയൊക്കെയാണ് ഞങ്ങളോട് റിസോർട്ടിലെത്താൻ പറഞ്ഞത്. എന്നിട്ട് ഉച്ച ഭക്ഷണവും രാത്രി ഭക്ഷണവും പിറ്റേന്ന് രാവിലെ ഉള്ള ഭക്ഷണം അവർ തരും. 3 നേരത്തെ ഫുഡും പിന്നെ ഒരു രാത്രി നിൽക്കലുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ 12 മണിയാകുമ്പോഴത്തിന് നമ്മൾ വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം അവർക്ക്. അതുവരെയുള്ളൂ അവിടെ. ഒരു ദിവസത്തിന് 30,000 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ
റിസോർട്ടിൻ്റെ പേര് പീസ് ലാൻഡ് എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ അതിൻ്റെ കാർഡ് ഇതിൻ്റെ ഒപ്പം കൊടുക്കുക. നല്ല റിസോർട്ടാട്ടോ, നല്ല അന്തരീക്ഷം, കുട്ടികളോട്ടും ഫാമിലി ആയിട്ടും ഒക്കെ പോകാൻ പറ്റിയ നല്ല അന്തരീക്ഷം, നല്ലൊരു ഇതായിട്ടാണ്. അപ്പോൾ എല്ലാവരും വയനാട് പോവുകയാണെങ്കിൽ ഈ റിസോർട്ട് എടുക്കണം, നല്ലതാണ്. റൂമൊക്കെ നല്ലതായിട്ടാണ്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. എനിക്ക് നല്ല പോയവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. നല്ല റിസോർട്ടും ഫുഡും തന്നെ നല്ല ഫുഡാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരും ഒക്കെ നല്ല പെരുമാറ്റം, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാവരും ഈ വയനാട് പോവുകയാണെങ്കിൽ ഈ റിസോർട്ട് എടുത്തുകൊണ്ടും, നല്ല റിസോർട്ടാണ്. അപ്പം നമ്മൾ ഈ കുഞ്ഞു വ്ളോഗ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ പാർട്ട് ടൂവും വരും, എല്ലാവരും അതും കാണണം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റും കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം. അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ, ബൈ.